വെള്ളം ഒത്തിരി ഓവറായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ പുഴു വരുള്ളൂ, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ഇടുകയാണെങ്കിൽ ഒരിക്കലും പുഴു വരികയില്ല. ഇതൊക്കെ അവർ തന്നെ തരുന്ന സാധനങ്ങളാണ്. പ്രായം ചെന്നവർക്കൊക്കെ സുഖമായിട്ട് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബിന്നാണ് ഈ സിംഗിൾ ആകുന്ന സമയത്ത്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപപ്പനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. ഇത് കണ്ടോ, ഇതെന്താന്ന് മനസ്സിലായോ? ഇത് ശരിക്കും ഒരു മൾട്ടി ലെയർ SMB ഹരിത ബിന്നാണ്. അതായത് നമ്മുടെ വീട്ടിലെ വേസ്റ്റ്, അതായത് നമ്മുടെ ലിക്വിഡായിട്ട് ഒഴിച്ച് ബാക്കി നമ്മുടെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റും നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഒരു 25 ദിവസം മുതൽ നമുക്കിത് വളമായിട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ ബാൽക്കണിയിലുള്ളത് നമ്മുടെ കൃഷിക്കൊക്കെ പൂച്ചെടികൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വളമാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇത് മറ്റുള്ള കൂട്ടുകാർക്ക്, അതായത് ഇതെല്ലാം വേണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇത് പ്രിൻസിയാണ് കേട്ടോ, പ്രിൻസി വൈഫിൻ്റെ കൂട്ടുകാരിയും കൂടെ കേട്ടോ, അത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. പ്രിൻസി എന്തുണ്ട് വിശേഷമൊക്കെ, എങ്ങനെയുണ്ട് ഈ ബിന്ന് വന്നതിന് ശേഷം വീട്ടിലെ വേസ്റ്റ് ഒക്കെ? ഇതിനു മുമ്പ് ഇവിടെയൊക്കെ വലിച്ചെറിയുമായിരുന്നോ? പിന്നെ ചീത്ത കൂടെ പറയും. എന്തായാലും ഇപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ല. ഇത് ശരിക്കും എവിടെയാ വെച്ചിരിക്കുന്നത്? ഇത്രയും ഈ ഒരു സ്ഥലത്താണ്? വളരെ കൺജസ്റ്റഡ് ആണ് ഇവിടെ ഏരിയ, അതുകൊണ്ട് തന്നെ ഇതേ ഈ സ്പേസിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ മഴ പെയ്യുമ്പോൾ കുറച്ച് പ്രോബ്ലം ഉണ്ട് ഞങ്ങൾക്ക്. എന്നാലും നമുക്ക് സേഫ് ആയിട്ട് ഇരുന്നോളൂ. ഇതിപ്പോ രണ്ട് ബിന്നിന്റെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ, എങ്ങനെയുണ്ട് ഇത് ഉപയോഗിച്ചിട്ടൊന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇത് രണ്ട് പിന്നാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് പിന്നെ താഴത്ത് നിറഞ്ഞിരിക്കുവാണ്. ഇപ്പൊ മുകളിലത്തെ പിന്നിൽ ഞാനിപ്പോ 5 ദിവസമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, ഇടാൻ തുടങ്ങിയിട്ട് ജസ്റ്റ് കാണിച്ചാല്. ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മള് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ആർക്കും ചെയ്യാം, പിള്ളേർക്കും വരെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അതിന്റെ അത് കൂടെ വന്നാലും കുഴപ്പമൊന്നുമില്ല. പുഴുവൊന്നുമില്ല, കാരണം നനഞ്ഞാൽ മാത്രമേ വെള്ളം ഒത്തിരി ഓവറായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ പുഴു വരുള്ളൂ, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ഇടുകയാണെങ്കിൽ ഒരിക്കലും പുഴു വരികയില്ല. ഇതൊക്കെ അവർ തന്നെ തരുന്ന സാധനങ്ങളാണ്. ഇതിന്റെ കൂടെ ഉള്ളതാണ്. അപ്പൊ ഇത് കൊണ്ടൊന്ന് ഇളക്കുക, എന്നിട്ട് ബാക്കി നമ്മൾ വീണ്ടും അതേപോലെ തന്നെ നമ്മള് നിറഞ്ഞു കഴിയുമ്പോ അടുത്ത പിന്നി വെക്കുക. ഇതുപോലെ ഇതിനൊക്കെ എല്ലാം ഇട്ടിട്ട് വേണ്ട ഒരു സഹായം തന്നെ തരം ചെയ്യാൻ പറ്റും. സംഗതി അടിപൊളിയായല്ലോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ വന്നിട്ടാണെങ്കിലും നാറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ വന്നാലും അങ്ങനെ ഇല്ല, ഒരു കുഴപ്പമില്ല. പിന്നെ ഒത്തിരി ലിക്വിഡ്സ് എന്തെങ്കിലും കൂടുതലായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ താഴത്തെ ട്രെയിൽ ലീച്ച് വരുള്ളൂ. അപ്പൊ ഇത് ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലേ. ഈ സ്ഥല പരിമിതി ഉള്ളവർക്കാണ് ഏറ്റവും പ്രയോജനം. അതെ അതെ, ഇതിപ്പോ 3 എണ്ണത്തിന്റെ ഇവിടെ തന്നെ ഇരുന്നോളൂ. പ്രായമുള്ളവരാണെങ്കിൽ നമുക്ക് ഇവിടെ വേണേ 2 എണ്ണം വെച്ചാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സംഗതി കണ്ടിട്ടും ഇവിടെ എല്ലാം നല്ല നീറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ വേസ്റ്റ് അല്പം പോലും പുറത്തു പോകത്തില്ല. മറ്റേ എന്താ, പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ കാക്കയോ ചെല്ലില്ല, നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ മൾട്ടി ലെയർ ബിന്നിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ അതിന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ മനോഹരൻ സാറുണ്ട്, അതുപോലെ തന്നെ ബിനോയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സാറേ, ഇതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കി തന്നെ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അടുക്കളയിൽ ഉണ്ടെന്ന വേസ്റ്റുകളില്ലേ, കിച്ചൺ വേസ്റ്റുകൾ, അത് കംപ്ലീറ്റും ഇതിൻ്റെ അകത്ത് ഒരു 25 to 29 days വരെ ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കാൻ പറ്റും. ചെറിയൊരു കുടുംബത്തിന്, അതായത് ദിവസം ഒരു കിലോ വേസ്റ്റോളം ഇതിൻ്റെ അകത്ത് നിക്ഷേപിച്ചിട്ട് അതിൻ്റെ മേലെ ഇനാക്കുലം വിതറുക. നമ്മൾ ഇനാക്കുലം എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ പ്രവർത്തനമാണ് അത് നടക്കുന്നത്. അപ്പോൾ ആ സാധനം ഇതിൻ്റെ അകത്ത് വിതറുന്ന സമയത്ത് 30 days പിന്നെ നമ്മൾ രണ്ടാമത്തെ ബിന്ന് യൂസ് ചെയ്യുക. രണ്ടാമത്തെ ബിന്ന് യൂസ് ചെയ്യുക, ഒരു 30 days കപ്പാസിറ്റിയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത്തെ ബിന്ന് നമ്മൾ യൂസ് ചെയ്യുക. ഈ രണ്ടാമത്തെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു 30 days ആകുമ്പോഴത്തേക്കും അത് നിറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇതിൻ്റെ അകത്ത് നിറച്ച സാധനം ശരിക്കും അത് കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും, കറക്റ്റായിട്ട് കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ചെറിയൊരു കുടുംബാണെന്നുണ്ടെങ്കിൽ രണ്ട് പിന്നു മതിയാവും. ഇതുപോലെ രണ്ടെണ്ണം ഉപയോഗിക്കാം. ഉപയോഗിക്കാനുള്ള ഒരു എന്താ പറയാ, പിന്നെ കൂടുതൽ എളുപ്പവും
സിംഗിളാകുമ്പോഴാണ്. ഒരു പിന്നെ പ്രായം ചെന്നവർക്കൊക്കെ സുഗമമായിട്ട് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബിന്നാണ് ഈ സിംഗിളാകുന്ന സമയത്ത്. സിംഗിളാകുന്ന സമയത്ത് അല്ല, വീട്ടിൽ എടുക്കാനും പിടിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഈ ടൈപ്പിലുള്ളതാണ് ഒന്നും കൂടി ബെറ്റർ. മതിയാവും മതിയാവും മതിയാവും. ആ തീർച്ചയായിട്ടും തുറന്നു നോക്കാം. അപ്പോൾ സാറേ ഇതിൻ്റെ പാർട്സ് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞാൽ. ഇതാണ് ബേസ് റിംഗ്. ഓക്കെ, ഇതുണ്ടോ ഈ ബേസ് റിംഗിൻ്റെ കൂടെ ഏറ്റവും അടിഭാഗം ലെഗ് പോലെ കൊടുത്തിരിക്കുകയാണ്. ഉണ്ടോ? ഓക്കെ, അഥവാ വെള്ളം എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ട്രേയിലേക്ക് നിറഞ്ഞോളൂ. ആ ഇതിൻ്റെ അകത്തേക്ക് കൂടി ലീച്ച് കളക്ട് ചെയ്തിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അഥവാ വെള്ളം വരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ വെള്ളം പോലും നമുക്ക് വളമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. കാരണം അതിൻ്റെ കൂടെ ഒരു പത്തരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ ചെടികൾക്കോ എന്തിനാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. സാധനം നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ വെക്കുന്നു. ഇനാക്കുലാണ്, അതായത് ചകിരി ചോറിൻ്റെ കൂടെ ബാക്ടീരിയ പ്രവർത്തനം നടത്തുന്ന ഒരു ഇനാക്കുലാണ്. ഇത് അല്ല അല്ല, ഇതിൻ്റെ അകത്ത് ബാക്ടീരിയ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇനാക്കുലാണ്, ഇനാക്കുലം. ഇതാണ് നമ്മൾ വളമായി മാറാൻ അതായത് ഇതാണ് നമ്മുടെ ഇതിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റുന്ന സാധനം. വീട്ടിൽ കമ്പോസ്റ്റ് ആക്കിയിട്ട് മാറ്റുന്ന സാധനമാണ് ഇത്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതാ ഇതേ ടൈപ്പിൽ തന്നെ കുറച്ച് ഇതിങ്ങനെ വതറി കൊടുക്കുക. ഏറ്റവും താഴത്തെ തട്ടിൽ, അതായത് ബേസ് റിങ്ങിൽ കുറച്ച് ഇതിങ്ങനെ വതറി കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ വതറി കൊടുക്കുക. ആ മൂന്ന് പിടിയോളം വതറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഇതാണ് അതിൻ്റെ ഫിൽട്ടറാണ് ഇത്. ഫിൽട്ടർ പ്ലേറ്റ് എന്ന് പറയും. ഉണ്ടോ ഈ സാധനം ഇതേമാതിരി വെച്ച് ഇവിടെ ഒന്നാമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഇതാ അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഈ ഇനാക്കുലം കുറച്ച് അടിയിൽ ഒരു അര ഇഞ്ച് കനത്തിൽ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഉണ്ടോ ആ ഇട്ടു. ഇതിൻ്റെ മേലെ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇടാൻ പാടില്ല എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഒരു കാരണവശാലും ഇടാൻ പാടില്ല. പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഒഴിക്കരുത്. കറിയൊന്നും ഒഴിക്കരുത്. കറി ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ കറിയും കഞ്ഞി വെള്ളമൊന്നും പാടില്ല. അതൊക്കെ പിന്നെ മറ്റേ ഇടാൻ വേണ്ടിട്ട്, എന്നാൽ കമ്പോസ്റ്റ് പെട്ടെന്നായി കിട്ടുള്ളൂ. ഈ ഒരു ഫംഗ്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 25 ദിവസം കൊണ്ട് എന്തായാലും ഫംഗ്ഷൻ അതിന്റെ മുട്ടത്തോടെ ഒന്ന് പൊടിച്ചിട്ട് അങ്ങോട്ട് ഇട്ടോ. അത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് മാറും. പിന്നെ കൂടാതെ ഇറച്ചിയുടെ കൊട്ടോ കാര്യങ്ങളോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഇട്ടുകയാണെങ്കിൽ ചോറൊക്കെ ഇടാൻ പറ്റും. ചോറ് ഇടുന്നതിനൊന്നും അല്ല അല്ല, എല്ലാ വേസ്റ്റുകളും ഇടാൻ പറ്റും. അതാ പക്ഷെ ലിക്വിഡ് ആയിട്ടുള്ള അതൊന്നും ഒഴിക്കാതിരിക്കാം. അത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ വേസ്റ്റ് ഇടുക. ഒരു വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു ചെറിയൊരു കുടുംബമാകുന്ന സമയത്ത് മാക്സിമം 1 കിലോ വേസ്റ്റേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ എന്തായാലും വേസ്റ്റ് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇനാക്കുലം, അതിന് മൂടത്തക്ക ഇനാക്കുലം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 200 ഗ്രാം വെച്ചിട്ട് അങ്ങോട്ടേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് നമ്മൾ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എപ്പോഴും കണ്ടിന്യൂ അത് അവിടെ വെച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം ഇത് അഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു പ്രാവശ്യം ഫിറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് അതൊന്ന് കാട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഇതൊന്ന് അഴിച്ചു എന്നേ ഉള്ളൂ. ഇത് കണ്ടിന്യൂ അത് അവിടെ തന്നെ അത് അവിടെ വെച്ചാൽ മതി. ഒന്നും ഇടരുത്. ഇടുന്നത് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് മാത്രമേ ഇടാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇങ്ങോട്ട് പുറത്തൊന്നും ഇടാൻ വരരുത്. കാരണം എന്ന് പറയുമ്പോൾ അത് അഴുകി പോവാ, അത് വേസ്റ്റ് ആവുക ചെയ്യാം. അതെ 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 അതെ, എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഉള്ളതാണ് അത്. കേട്ടോ, ഇതാ ഈ സാധനം ഇങ്ങനെ വെക്കും. നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിഡ് അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഇതാ അടച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലേ കൂടി എയർ സർക്കുലേഷൻ കിട്ടും, താഴെ കൂടി എയർ സർക്കുലേഷൻ കിട്ടും നന്നായിട്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി കിട്ടുന്നത് സാധനം. ഇതാ ഡെയിലി വേസ്റ്റ് ഇടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇത് മാത്രം പൊക്കുക. നമ്മൾ ഇതിൻ്റെ ലിഡ് മാത്രം പൊക്കുക. എന്നിട്ട് നമ്മൾ വേസ്റ്റ് പിന്നെ അങ്ങോട്ട് ഇടുക. എന്നിട്ട് അതിൻ്റെ മേലെ തന്നെ പിന്നെയും രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു 200 ഗ്രാം വെച്ചിട്ട് ഒരു ഇനാക്കുലം, അതായത് നമ്മൾ ആ വേസ്റ്റ് ഒന്ന് കവറാവുന്ന വിധത്തിലുള്ള ഇനാക്കുലം ഇട്ടാൽ മതി. അത്രയേ വേണ്ടുള്ളൂ. ഇതിനകത്ത് പുഴുവിൻ്റെ ശല്യം അങ്ങനെ ഇല്ല. പുഴുവിൻ്റെ ശല്യം ഒന്നും കാര്യമായിട്ട് വലിയ ഉണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെ അകത്ത് തന്നെ അമർന്നോളൂ. വളമാക്കുന്ന സമയത്ത് പുഴുവൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ല, ഇല്ല. അല്ലാതെ ഞാൻ കാട്ടിത്തരാം അത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞു നമ്മൾ അവിടെ അടച്ചു വെക്കും. 30 ദിവസം അത് അവിടെ ക്ലോസ് ആക്കും. ഏതാണ്ട് വേസ്റ്റ് ഏതാണ്ട് ഈ ഒരു റേഞ്ചിലേക്ക് നരയ്ക്കാൻ പറ്റും നമുക്ക്. അത് ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. കാരണം പ്രശ്നമൊന്നും വരുന്നില്ല അത്.
അത് അടച്ചു വെക്കുക. അപ്പോൾ ശരിക്കും ഇതാ ഈ ലിഡിൽ കൂടി എന്താണെന്ന് വെച്ചാൽ ശരിക്കും എയർ സർക്കുലേഷൻ നന്നായിട്ട് കിട്ടും. പിന്നെ കൂടുതലായിട്ടും വരുന്നത് സൈഡിലെ കൂടെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മഴയത്തോ മറ്റുള്ള ഇതിലും കൊണ്ടാക്കരുത്. ഇത് എവിടെയെങ്കിലും മഴ വെള്ളം ആ വെള്ളമൊന്നും തട്ടാത്ത സ്ഥലത്തിൽ കൊണ്ടായിട്ട് വെക്കുക. ഇത് രണ്ടെണ്ണത്തിൻ്റെയാണ്. കാരണം ഒരു ഒന്ന് ഒരു കിലോയിൽ താഴെ വേസ്റ്റ് ഉള്ള വീടുകൾക്ക് സിമ്പിൾ ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഇത് റെഡിയാക്കിയിരിക്കുന്നത്. ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇതുണ്ടോ, ഇത് സെപ്പറേറ്റ് റിങ് എന്ന് പറയും. ഇതിനെ ഈ റിങ് ടോപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ അതിൽ ഫില്ല് ചെയ്തില്ല, അടിയിൽ ഫില്ല് ചെയ്തുള്ള സെയിം മെത്തേഡ് തന്നെ, സെയിം പോലെ തന്നെ ഇതും വെക്കുക. ഒന്ന് ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ എടുക്കാൻ, താഴത്തെ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഇട്ട ഇനോക്കുലം പോലെയുള്ള പൊടി നമുക്ക് പതിനഞ്ച് ദിവസം ഉണ്ടപ്പോ ഒരു 20 ദിവസം കൊണ്ട് നിറയുന്നു. അന്നേരം മൂന്നാമത്തേന്ന് പറയുമ്പോ 60 ദിവസം അപ്പോഴത്തേക്ക് ഏറ്റവും ലാസ്റ്റത്തെ നമുക്കൊരു 30 ദിവസത്തിന് മേളിൽ ദിവസം കിട്ടി പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ 3 ടൈപ്പാണ്. നമുക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് 3 ഇതിലുള്ളതിന് 4500. ഇതിന് 3200. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വീട്ടിൽ പോയി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു 3400 വരും. ഇതിന് 3200. ഇത് ശരിക്കും ഇത് രണ്ടും ഒരേ പർപ്പസ് തന്നെയാണ്. നമുക്ക് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. ഇത് പൊക്കി മാറ്റാനും ഒക്കെ പൊക്കി മാറ്റാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടിന് ഇതായിരിക്കും ഏറ്റവും നല്ലത്. ഇതാകുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റി വെക്കണം. അപ്പൊ ഈ രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇതൊരു സെറ്റായിട്ട് എടുക്കുന്നതാണ് നല്ലത് അല്ലേ? ഒരെണ്ണം നമുക്കത് പ്രായോഗികമല്ല. ഒരെണ്ണം മേടിച്ചിട്ട് അവർക്ക് ഒരു ഉപയോഗം ഇല്ല. 20 ദിവസം കഴിഞ്ഞ് പിന്നെ ബാക്കി വേസ്റ്റ് എവിടെ കൊണ്ട് കളയുമെന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. രണ്ടെണ്ണം എടുക്കണം. അത് ഇത് തന്നെയാണ് ശരിക്കും ആ സാധനം. ഇനി വീട്ടിൽ സ്പേസ് കുറവാ, ഒട്ടും സ്ഥലം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ മേടിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും, അതായത് ടെറസിലോ അല്ലെങ്കിൽ മഴ നനയാത്ത എവിടെ വേണമെങ്കിലും വെക്കാം. ഡയറക്റ്റ് മഴ നനഞ്ഞാൽ സൈഡിൽ വെള്ളം കെട്ടാനും സ്മെല്ല് വരാനും ചാൻസ് ഉണ്ട്. ശരിക്കും നമ്മളിപ്പോൾ ഏത് വീട് ഇട്ടാലും ആൾക്കാർ ചോദിക്കും വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം. കാരണം ആർക്കും ഇത് ഡിസ്പോസ് ചെയ്യാൻ സ്ഥലമില്ല. ഇപ്പം മീനൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ തലയോ അല്ലെങ്കിൽ ഇതിന്റെ വേസ്റ്റോ കൊണ്ട് എവിടെ കൊണ്ട് കളയൊന്നും പറ്റാത്ത. അപ്പൊ എല്ലാ സാധനവും ഇറച്ചി വേസ്റ്റും എല്ലാം നമുക്ക് ഇടാം. നോൺ വെജ് ഇടുമ്പോൾ കുറച്ച് പൊടി കൂടുതലിട്ടേക്കും. ഇതിനകത്ത് വേസ്റ്റ് ഇടുവാണല്ലോ, ഒന്നിച്ചാൽ എല്ലാം കൂടെ കൊണ്ട് കൂട്ടിയിടാതെ ഒന്ന് നിരത്തി ഇട്ടിട്ട് ഇടുക. അല്ലെങ്കിൽ പെട്ടെന്ന് അറിയും 35 ദിവസം കഴിഞ്ഞ് അതിന്റെ കിട്ടിയതാണ്. നമ്മൾ വേസ്റ്റ് അടുക്കള വേസ്റ്റ് എല്ലാം പഴുത്തുലി എല്ലാം ഇട്ടിട്ടുള്ള ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് ആണിത്. വളമായിട്ട് കിട്ടും. നമുക്ക് ഒരു അർപ്പോ നമ്മൾ ഇട്ട സ്മെല്ല് അങ്ങനെ ഒന്നും തോന്നില്ല. നമ്മൾ ഇട്ട പൊടി എങ്ങനെയാണ് വിട്ടുകൊടുത്തത് അതുപോലെ തന്നെയുള്ളതാണ് നമുക്ക് കിട്ടുക. കാരണം 30 ദിവസമെങ്കിലും കഴിഞ്ഞാൽ മാത്രം ഈ രീതിയിൽ കിട്ടുള്ളൂ. ഇത് കുറച്ച് ട്രൈ ചെയ്തിട്ട് നമുക്ക് മറ്റേ കൂടെ മിക്സ് ചെയ്ത് ഞങ്ങൾ തരുന്ന ഇനാക്കുലത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് ഇത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഇനാക്കുലം തീർന്നു കഴിഞ്ഞാലേ നിങ്ങൾ അത് കൊറിയർ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന്റെ നമ്പർ ഞാനിപ്പോ കൊടുക്കാം, വീഡിയോയില് ഉടനീളം കൊടുക്കാം. അപ്പൊ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ വീട്ടിലെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് നമുക്ക് വളമാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗവും എല്ലാം കണ്ടു, നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ കണ്ടു. ഇത് ശരിക്കും ലാസ്റ്റിംഗ് ആണോ? ഇത് ഇതെന്താണ് മെറ്റീരിയൽ എന്താണ്? ഇത് വെർജിൻ പ്ലാസ്റ്റിക് ആണ്. PCP മിക്സ് ചെയ്ത് അടിക്കുന്നതാണ്. ഡാമേജ് ഉണ്ടാവില്ല. ഇത് എത്ര വർഷം നിൽക്കും? തല്ലൊരു കുടിച്ചു പൂട്ടിക്കൊന്നും ചെയ്തില്ല. ഇത് അങ്ങനെ തന്നെ ഇരുന്നു. കാരണം ഇത് നമ്മൾ അങ്ങനെ ചെടിച്ചട്ടി വല്ല എടുത്ത് മാറ്റുക പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇല്ല, അല്ലെങ്കിലും പൊട്ടില്ല. ഇല്ല. ഇപ്പൊ ഇവിടെ വീടിനകത്ത് കണ്ടപ്പോഴാണെങ്കിലും സംഗതി നല്ലതെന്ന് തോന്നി. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.